നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് മാമാങ്കം പ്രൊഡ്യൂസർ വേണു കുന്ദപ്പിള്ളി മമ്മൂട്ടിയെ സന്ദർശിക്കാനായി പോയത് അപ്പോൾ തന്നെ അത് വലിയ രീതിയിലുള്ള വാർത്തയാവുകയും ചെയ്തു എന്നാൽ ഇവർ തമ്മിൽ ഒന്നിച്ചിട്ടുള്ള ഒരു സിനിമ കൂടി വരുന്നുണ്ട് എന്ന വാർത്ത പുറത്തു വന്നതോടുകൂടി വലിയ രീതിയിലുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കുറേ ആളുകൾ പറയുന്നു മാമാങ്കം എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമായിട്ടാണ് ഇവർ ഒന്നിക്കാൻ പോകുന്നത് എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിട്ടിരുന്നു അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് കാരണം മാമാങ്കം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം ഇല്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എന്നാൽ പിന്നീട് കേൾക്കുന്ന ഒരു വാർത്തയാണ് എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്യുന്ന ചിത്രം അതിനകത്ത് മമ്മൂട്ടി നായകനായി വരാൻ പോകുന്നുണ്ട് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വേണു കുന്നപ്പിള്ളി ആണ് എന്നുള്ള വാർത്തകളാണ് മറ്റൊന്ന് പ്രചരിക്കുന്നത് എന്നാൽ അവിടെയും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് എം ടി വാസുദേവൻ നായർ ഇനി സിനിമ ഈ ഉടനെ തന്നെ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല അതുപോലെ തന്നെ എം ടി ഹരിഹരൻ ടീമിൻ്റെ ഒരു സിനിമ നടക്കുന്നുണ്ടോ എന്നുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ പ്ലാനിങ് ഉണ്ടോ എന്ന് പോലുള്ള വാർത്തകൾ പോലും ഇപ്പോൾ പുറത്തു വരുന്നില്ല മാത്രവുമല്ല അങ്ങനെ ഒരു സിനിമ നടന്നാൽ അതിനകത്ത് മമ്മൂട്ടിയാണോ നായകൻ എന്നുള്ള കാര്യവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന എല്ലാ വാർത്തകൾക്കും ഒരു അടിസ്ഥാനവും ഇല്ലാത്ത വാർത്തകൾ തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ മാത്രവുമല്ല വേണു കുന്നപ്പിള്ളി മമ്മൂട്ടിയെ നായകനാക്കി വെച്ച് ഒരു സിനിമ ചെയ്യുന്നുണ്ട് എന്നും അതൊരു ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്ക് അടുത്ത് ബഡ്ജറ്റ് വരുന്ന ഒരു സിനിമയാണ് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അത് ഏത് സിനിമയാണ് ആ ആരാണ് സംവിധാനം ചെയ്യാൻ പോകുന്നത് ഏത് തരത്തിലുള്ള സിനിമയാണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഇതുവരെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കാത്തിരിക്കേണ്ടി വരും ആ സിനിമ എന്ന് തുടങ്ങുമെന്നറിയാൻ വേണ്ടി ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ മമ്മൂട്ടി അഭിനയിക്കാൻ പോകുന്ന ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടി അഭിനയിക്കാൻ പോകുന്ന പുഴു എന്ന് പറയുന്ന ചിത്രവും അതിനുശേഷം തയ്യാറാക്കാൻ പോകുന്ന സി ബി ഐ ഫൈവ് എന്ന് പറയുന്ന സിനിമയ്ക്കും ശേഷം പിന്നീട് അദ്ദേഹം നേരെ വരുന്നത് വേണു കുന്നപ്പിള്ളിയുടെ ചിത്രത്തിലേക്കാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സിനിമ അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് എന്നാൽ ബാക്കി കേൾക്കുന്ന വാക്കുകളെല്ലാം അല്ലെങ്കിൽ വാർത്തകളെല്ലാം ഒരു അടിസ്ഥാനവുമില്ലാത്ത വാർത്തകളാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തു തന്നെയാലും ഈ ഒരു ടീം ഒന്നിച്ച ആദ്യ സിനിമ തന്നെ ഒരു വലിയ സിനിമയായിരുന്നു അല്ലെങ്കിൽ വലിയ ബഡ്ജറ്റ് ചിത്രമായിരുന്നു രണ്ടാം സിനിമയ്ക്കും വലിയ ബഡ്ജറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു മികച്ച ചിത്രം തന്നെ ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കാം